നിങ്ങൾ ഈ കാണുന്നത് അമ്മത്തൊട്ടിലാണ്. കേരളത്തിൽ 2002 സ്ഥാപിക്കപ്പെടുകയും 2023 ജനുവരിയിൽ ഇന്ന് കാണുന്ന ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി തയ്യാറാക്കി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതുമായ അമ്മത്തൊട്ടിലാണ് ഈ കാണുന്നത്. ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക് ഡോറ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ്. തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തൊട്ടിൽ കാണുന്നുണ്ട്, ഈ കാണുന്ന തൊട്ടിലാണ്. ഈ തൊട്ടിലേക്ക് ഇവിടെ വരുന്ന കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് പോലെ തന്നെ ഈ തൊട്ടിൽ നിങ്ങൾക്ക് വയ്ക്കാം. തൊട്ടിൽ നിങ്ങൾ വച്ചാൽ ഉടൻ തന്നെ വോയിസ് കുട്ടി സുരക്ഷിതമാണ്, കുട്ടിയെ ഉപേക്ഷിക്കപ്പെടണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള സമയം കൂടി നിങ്ങൾക്ക് തരികയാണ്. 2 മിനിറ്റ് സമയം തരുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കുട്ടിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയെ തിരികെ എടുക്കാം, ഇല്ലെങ്കിൽ കുട്ടി സുരക്ഷിതമായിട്ട് സർക്കാരിൻ്റെ കരങ്ങളിലേക്ക് കുട്ടിയെ ഏൽപ്പിച്ചു എന്നുള്ളൊരു വോയിസ് കേൾക്കുകയും ഓട്ടോമാറ്റിക്കായി ഡോർ അടയുകയും ചെയ്യും. അതോടൊപ്പം ഡോർ അടയുന്ന സമയത്ത് തന്നെ ഈ തൊട്ടിൽ ഉള്ള ഈ ക്യാമറയിൽ കൂടി കുട്ടിയുടെ മുഖം നേഴ്സസ് റൂമിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ക്രീനിൽ ഈ കുട്ടിയെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നേഴ്സസ് സ്റ്റേഷനിൽ അലാറം കേൾക്കും, അതോടൊപ്പം സെക്യൂരിറ്റി റൂമിൽ അലാറം കേൾക്കും. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയുടെ മൊബൈലിൽ മെയിലായി ഈ കുട്ടിയുടെ ഫോട്ടോ അടക്കം മെയിലിലേക്ക് വരികയും ചെയ്യും. വരുന്ന ആളിനെ കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്യാമറ സംവിധാനം ഇവിടെ ഇല്ല. കുട്ടിയുടെ മുഖം മാത്രം, കുട്ടിയെ കാണുന്ന ക്യാമറ സംവിധാനം മാത്രമാണ് ഇവിടെ ഉള്ളത്. നേഴ്സുമാരും സെക്യൂരിറ്റി ജീവനക്കാരടക്കം പിറകിലെ വാതിലിലൂടെ വന്നാണ് കുഞ്ഞിനെ എടുത്ത് കൊണ്ടുവരികയും പ്രഥമ ശുശ്രൂഷ നൽകിയിട്ട് കുഞ്ഞിനെ മെഡിക്കലിലേക്ക് വേണ്ടി മാറ്റുകയും ചെയ്യുന്നത്. ഇതാണ് അമ്മത്തൊട്ടിലിൻ്റെ ഒരു പ്രവർത്തനം. ഇത് തന്നെയാണ് എല്ലായിടത്തും എല്ലാ അമ്മത്തൊട്ടിലുമായി ബന്ധപ്പെട്ടുള്ളത്. ഇലക്ട്രോണിക് അമ്മത്തൊട്ടിൽ സംവിധാനം ഏർപ്പെടുത്തുന്നത് ശിശുക്ഷേമ സമിതിയാണ്, ഇന്ത്യയിൽ ആദ്യം. ഇന്നിപ്പോൾ 12 ജില്ലകൾ അമ്മത്തൊട്ടിൽ സംവിധാനം പ്രവർത്തിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇതുവരെയായി 598 കുട്ടികളെയാണ് അമ്മത്തൊട്ടിലൂടെ ലഭിച്ചത്. അമ്മത്തൊട്ടിൽ വരുന്ന എല്ലാ കുട്ടികളും അഡോപ്ഷൻ പ്രക്രിയയിലൂടെ മക്കളില്ലാത്ത അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൂടി സംരക്ഷിക്കാൻ കഴിയപ്പെടുന്ന ദമ്പതികൾക്കോ ലഭ്യമാക്കിയിട്ടുണ്ട്. ആ ലഭിച്ച കുട്ടികളെല്ലാം തന്നെ ഇന്നിപ്പോൾ നല്ല ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെടുമായിരുന്ന അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന 598 കുട്ടികളുടെ ജീവിതം സംരക്ഷിക്കാൻ തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിന് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ 193 കുട്ടികളെ പരിചരിക്കാൻ ഏകദേശം 250 അമ്മമാർ കെയർടേക്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. രാവും പകലും ഇല്ലാതെയാണ് കെയർടേക്കേഴ്സ് അമ്മമാരുടെ പ്രവർത്തനമെന്നതും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ്. കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ന്യൂബോൺ സെക്ഷൻ ആണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരമ്മ എന്ന നിലയിലും കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക്, 6 മാസമായ കുട്ടികൾക്ക്, 2 കുട്ടികൾക്ക് ഒരമ്മ എന്ന നിലയിലുമൊക്കെയാണ് കുട്ടികളെ പരിചരിക്കുന്നത്. ഇവിടെ വരുന്ന കുട്ടികൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുട്ടിയായി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ ഇടപെടലാണ് യഥാർത്ഥത്തിൽ സമിതി നടത്തുന്നത്. തിരുവനന്തപുരത്ത് 6 ദിവസവും ഡോക്ടറുടെ സേവനമുണ്ട്. ബഹുമാനപ്പെട്ട സർക്കാർ അക്കാര്യത്തിൽ വലിയ ജാഗ്രതാപൂർവമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. ഏറ്റവും നല്ല നിലയിലുള്ള പൂരക പോഷകാഹാരമാണ് യഥാർത്ഥത്തിൽ ലഭ്യമാക്കുന്നത്. എല്ലാ സെൻറ്ററിലും കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരത്തെ സംബന്ധിച്ച് അതത് സമയത്ത് തന്നെ ഇവിടെ അറിയാനുള്ള സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഏത് സമയത്ത് ആഹാരം കൊടുക്കുന്നതും എന്താണ് കൊടുക്കുന്നത്, എത്ര അളവ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വെയിറ്റ് വളരെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. വെയിറ്റ് കുറയുന്ന കുട്ടികൾക്ക് പ്രത്യേക കെയർ ലഭ്യമാക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളൊരു പരിരക്ഷ കൂടി ഇതിൻ്റെ ഭാഗമായി കുട്ടികളുടെ പരിചരണത്തിൻ്റെ കാര്യത്തിൽ സമിതി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പേരിടുന്ന കാര്യത്തിലും സമിതി വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. 1st ആദ്യം കിട്ടിയ കുട്ടിക്ക് പ്രഥമ എന്ന പേരാണ് നൽകിയത്. 100th കിട്ടിയ കുട്ടിക്ക് സദശ്രീ എന്ന പേരും നൽകിയിട്ടുണ്ട്. പേരുകൾ ജാതിക്കും മതത്തിനും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ തിരഞ്ഞെടുക്കുകയാണ്. കഴിഞ്ഞ മെയ് മാസം മുതൽ ഇതുവരെയായി നമുക്ക് 12 കുട്ടികളാണ് തിരുവനന്തപുരം അമ്മത്തൊട്ടിൽ ലഭിച്ചിട്ടുള്ളത്. ആ 12 കുട്ടികൾക്ക് വ്യത്യസ്തമായ പേരുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യം ലഭിച്ചത് മെയ് മാസത്തിൽ ലഭിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് ഞങ്ങളിട്ട പേര് വേനൽ എന്നാണ്. ജൂൺ മാസത്തിൽ കിട്ടിയ കുട്ടിക്ക്, ആലപ്പുഴ കിട്ടിയ കുട്ടിക്ക് മഴ എന്നും അതിനുശേഷം ലഭിച്ച കുട്ടിക്ക് എന്താണ് അറിവ്, അറിവ് നമ്മുടെ സ്കോപ്പോസ് എന്ന് പറയുന്ന കരിയർ ഗൈഡൻസ് വർക്ക്ഷോപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ലഭിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് അറിവെന്ന് പ്രഖ്യാൻ ചന്ദ്ര, അതോടൊപ്പം തന്നെ ഗഗൻ, കേരളീയ, ഏറ്റവും ഒടുവിൽ കിട്ടിയ അന്ന് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒരേ ദിവസം തന്നെ 2 കുട്ടികളെ കിട്ടി. മാനവെന്നും മാനവി എന്നും ഉള്ള പേരുകളാണ് നൽകിയത്. അങ്ങനെ ഇന്ത്യ, ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഇന്ത്യ എന്ന പേര്, അതോടൊപ്പം തന്നെ ജവഹർ. അപ്പം അങ്ങനെ വ്യത്യസ്തമായ പേരുകളാണ് കുട്ടികൾക്കിടുന്നത്. പിന്നീട് ഈ പേരിടുന്നത് ഈ അഡോപ്ഷനൊക്കെ പോകുന്ന സമയത്ത്
രക്ഷകർത്താക്കൾക്ക് വേണമെങ്കിൽ ഈ പേര് മാറ്റാം, നിയമപരമായി രക്ഷകർത്താക്കൾക്ക് ഈ പേര് മാറ്റാൻ സാധിക്കുന്നതാണ്. 2023 ഫെബ്രുവരി 27 മുതൽ ഇതുവരെയായി 69 കുട്ടികളെയാണ് അനാഥത്വത്തിൽ നിന്ന് സനാഥത്വത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിച്ചത്. അത് 69 കുട്ടികൾക്ക് പുതിയ ജീവിതം നൽകി എന്ന് മാത്രമല്ല, 69 കുടുംബങ്ങളിലേക്ക് സന്തോഷം പകരുവാൻ യഥാർത്ഥത്തിൽ സമിതി കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷം കൂടി ഈ സന്ദർഭത്തിലുണ്ട്. 15 രൂപ കൊടുത്ത് സർക്കാർ ഓഫീസുകളിൽ നിന്നും സ്കൂളിൽ നിന്നും വാങ്ങുന്ന ശിശുദിന സ്റ്റാമ്പിൽ നിന്നാണ് സമിതിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള വരുമാനം കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ അംബാസഡർമാരായി സമൂഹത്തിലെ എല്ലാവരും മാറണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഈ സന്ദർഭത്തിൽ നടത്തുകയാണ്. അതോടൊപ്പം നല്ല മനസ്സുകളുടെ വലിയ സഹായവും പിന്തുണയും ആരാരുമില്ലാത്ത ഈ മക്കളുടെ ദൈനംദിന കാര്യങ്ങൾ കൂടി ഉപകരിക്കുന്നു എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നല്ല മനസ്സുകളുടെ സംഭാവനയും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. Thank you.